ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാ ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും തലയുമില്ല താനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാ തത്പുജ മധ്യസ്ഥന്മാരായിതു കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാലതു വരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആ കുലമകന്നൊരു ലക്ഷ്മണനുരചീത പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാനോരോരോ കരം ചേദിക്കേണം നാം ഇരുവരും തൽക്ഷണം ചേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായിലിതിൻ കീഴിൽ അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാലനപ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടനുത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണനിന്നു നാമം സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതി ഭീഷണ വേഷത്തൊടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും ആരിടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം നിന്തിരുവടി തന്നെ മുന്നിലം മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാ ദുഷ്ടനായുള്ളോരു നീരാക്ഷസനായി പോകുന്നാൻ തുഷ്ടനാൽ പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി തന്നെ മോക്ഷദൻ ദശരഥ പുത്രനായി ത്രേതായുഗേ വ
വന്നവതരിച്ചു നിൻ ബാഹു കളറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നീടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷ ശതകോടിയാൽ തലയറുത്തു ശതമകൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണമദബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാ വധ്യനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രൻ ഉത്തമാംഗത്തെ മമ കുക്ഷീലാക്കിയിടിനാ വക്രപാദങ്ങൾ മമ കുക്ഷീലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായ തങ്ങളാ വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമ രഘുനായകാദയാനിധേ വഗ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിടുവൻ മേദിനി കുഴിച്ചതിലിന്ധനങ്ങളുമിട്ടു വിധിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും തത്രൈവ കപന്ത ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുത്തിതനായി കാണാം ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവന് പ്രദക്ഷിണവും ചെയ്തു ഭക്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ദ വിവശനാ കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാ കോമള പദങ്ങളാ സ്തുതിച്ചു തുടങ്ങിനാ ഇത്തമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാ ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേന്തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലിടോ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്കഥപ്പതനമിനിവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാ മുമ്പിലം മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി ത്വൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായിപ്പോഴും ഭവാനിയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാ ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാംബോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളുമാനന്ദമുൾക്കൊണ്ടു പാദ്യാർഖ്യാസനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു
രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനകം ഇന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാ അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെപ്പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാരവരേതുമേ കേതിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെത്തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊൾവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടുമിവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിടവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളാൻ മൽഗുരുഭൂതന്മാരാ താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ജ്ഞാനമില്ലാത്ത ഹീനജാതിയിലുള്ള മൂഢം ഞാനിതിനൊട്ടുമതി കാരിണിയല്ലയല്ലോ വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നിതു മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയിപ്പോകാം ദയാനിധേ രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി പുരുഷ സ്ത്രീ ജാതിനാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥസ്നാനാതിതബോധാനവേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാ ഒന്നിനല്ലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊൾക മുക്തി വന്നിടുവാനാ മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മദ്വച്ചോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനീയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാദി സാധനം നൂനം ഉത്തമായിതു ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാ തിര്യഗ്യോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാ തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിമർത്യനുത്തമതബോധനേ
ആയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവൽപ്രിയേ മുനിപ്രിയേ, ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കുത ബോധനേ. ജാനകി മാർഗമറിഞ്ഞേടിൽ നീ പറയണം കേനവാനീതാ സീതാമൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാരാദരാലുരചെയ്ത സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനിന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേൻ സീതാദേവി. ഖേദിച്ചുലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയ ദുദശ കണ്ടനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശാതണ്ഡലർമ്മകളെ ഞാൻ മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ. പശ്യപർവതവര മൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ക ഭവാനവനെ വഴിപോലെ. സഖ്യവും ചെയ്തു കൊൽക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു പവൽ പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ഡിത്ത മുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നിൽ എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബുജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി പൂണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൾ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാജയിച്ചരുളെന്നിരുന്നരുളിനാ. ഇത്യത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം.